Hello everyone! സോ നമ്മുടെ ക്ലാസ് ഫോറിലെ ആനുവൽ എക്സാമിന് മലയാളത്തിൽ ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജീവചരിത്രക്കുറിപ്പ് അപ്പോൾ ഓരോ വ്യക്തിയെക്കുറിച്ച് തരും ചിലപ്പോൾ വ്യക്തിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും അതിൻ്റെ ബേസിൽ മക്കളോട് ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കും അങ്ങനെ ജീവചരിത്രക്കുറിപ്പ് എഴുതുന്ന സമയത്ത് സാധാ എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് മാർക്ക് കിട്ടില്ല ഇതിനൊരു കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട് ആ ഒരു ബേസിസിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റനിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ സോ ഈ ഒരു വീഡിയോ മക്കൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഈ ജീവചരിത്ര കുറിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതെ കുറിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ് എഴുതുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തെ കുറിച്ച് എഴുതുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത് പക്ഷേ ജീവചരിത്ര കുറിപ്പ് എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി ആരാണ് അദ്ദേഹത്തിൻ്റെ എഡിങ് എഴുതണം കേട്ടോ ഇപ്പോൾ ആണെങ്കിൽ വള്ളത്തോൾ എന്ന് എഴുതാം അല്ലെങ്കിൽ കുമാരനാശാനാണെങ്കിൽ കുമാരനാശിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത് എഴുതണം ചെറുശ്ശേരി നമ്മുടെ വെണ്ണക്കണ്ണെന്ന് പറയുന്ന ചാപ്റ്ററിലാണെങ്കിൽ കുറിച്ചിട്ടാണെങ്കിൽ എന്ന് അപ്പൊ ആരെ കുറിച്ചിട്ടാണോ പറഞ്ഞിട്ടുള്ളത് കവി ആയിക്കോട്ടെ കഥാകൃത്തായിക്കോട്ടെ നോവലിസ്റ്റ് ആയിക്കോട്ടെ ആരെ കുറിച്ചിട്ടാണോ തന്നിട്ടുള്ളത് അവരുടെ ഹെഡിങ് എഴുതണം ഓക്കെ ഹെഡിങ് ആയിട്ട് അവരുടെ നെയിം എഴുതാം ഹെഡിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരുടെ പേര് എഴുതണം ഇനി അടുത്തതോ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കണം എഴുതേണ്ടത് അപ്പം അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മക്കൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം ഇന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത് ഇന്ന പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യം വെച്ചിട്ടാണ് എഴുതേണ്ടത് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ എഴുതരുത് ഓക്കെ പിന്നെയോ ഗണ്ഡികകളാക്കി എഴുതുക ഗണ്ഡികളാക്കി എഴുതാമെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ പാരഗ്രാഫ് ആയിട്ട് എഴുതാം അപ്പോൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം എവിടക്കെയാണ് ജനിച്ചത് ജനനം ഏത് സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മകൾ ഇനി ക്ലാസ് ഫോർ കഴിഞ്ഞാൽ ക്ലാസ് ഫിഫ്ത്തിലോട്ട് എത്തും അപ്പോൾ അവിടെ പുതിയ ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മളോട് പറയും പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലേ നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ പറയുക ആദ്യം നമ്മുടെ പേരെന്താന്ന് പറയും പിന്നെ എവിടെന്നാണ് വരുന്നത് പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മയുടെ പേരെന്താണ് അച്ഛൻ്റെ പേരെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാം അതേപോലെ തന്നെ ജീവചരിത്ര കുറിപ്പിലും ഏത് വ്യക്തിയാണോ തന്നിട്ടുള്ളത് ആ വ്യക്തി എവിടെയാണ് ജനിച്ചിട്ടുള്ളത് ഏത് സ്ഥലമാണ് ഏത് ജില്ലയാണ് ഏത് വർഷമാണ് ജനിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മയുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അറിയുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ആദ്യത്തെ ഗണ്ടികളാക്കി എഴുതേണ്ടത് പിന്നെ സെക്കൻഡ് ആവുന്ന സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള എന്തെങ്കിലും കൃതിയോ ഏതെങ്കിലും കൃതിയോ കവിതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് സെക്കൻഡിൽ എഴുതണ്ട കേട്ടോ പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളും വായനാനുഭവങ്ങളും ഉൾപ്പെടുത്തുക അപ്പോൾ ഇപ്പം തന്നിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ ചെറുശ്ശേരിനെ കുറിച്ചിട്ടാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണഗാഥ നന്നായിട്ട് അറിയാം അല്ലേ അപ്പോൾ കൃഷ്ണഗാഥയെക്കുറിച്ച് മക്കൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും പുസ്തകങ്ങൾ നമ്മൾ വായിച്ച് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുറച്ച് ഫാൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ നന്നായിട്ട് ബുക്കൊക്കെ വായിക്കുന്ന മക്കൾ മക്കളുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു കവിത അല്ലെങ്കിൽ ആ ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ആ ഒരു കവി എങ്ങനെയാണ് എഴുതുന്നത് അവരുടെ ആ ഒരു വേ ഓഫ് ഉണ്ടായിരിക്കില്ല ഓരോ കഥാകൃത്ത് അല്ലെങ്കിൽ ഓരോ നോവലിസ്റ്റ് എഴുതുന്ന സമയത്ത് അവരുടെ ആ ഒരു എഴുത്തിനൊരു വ്യത്യാസം ഉണ്ടായിരിക്കും ഇപ്പം നമ്മുടെ ബഷീറിന്റെ കേസൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കവി കൃതികളൊക്കെ ഉള്ളത് അല്ലെ അപ്പോൾ ആ ഒരു കൃതി അല്ലെങ്കിൽ ഏത് കവിയാണ് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും വായന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ജീവിതക്കുറിപ്പിൽ എഴുതാൻ പറ്റും തുടക്കവും അവസാനവും ആകർഷിക്കുന്നത് മാക്കുക അതാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങുന്നത് നമ്മൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ജനനം കാര്യങ്ങളെ കുറിച്ചൊക്കെ തുടങ്ങുന്നു അവസാനിപ്പിക്കുന്ന സമയത്തും വളരെ നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കണം ഓക്കെ ഒരു ഇൻകംപ്ലീറ്റ് ആകുന്ന രീതിയിൽ അവസാനിപ്പിക്കരുത് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ തന്നെ അവസാനിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷര തെറ്റുകൾ കൂടാതെ വേണം എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ മക്കൾ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് മിസ്സിന് അറിയാം അത് എഴുതി എഴുതി പഠിക്കാം കേട്ടോ ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് വേഗം വേഗമാവെക്കും വേണ്ടി പറ്റും അപ്പൊ ഇതാണ് ജീവചരിത്ര കുറിപ്പിൽ എഴുതേണ്ടത് പിന്നെ അവസാനമാണ് അദ്ദേഹത്തിന്റെ മരണത്തെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം അവസാനമാണ് എഴുതേണ്ടത് ആദ്യം പോയി മരണം എഴുതരുത് കേട്ടോ ആദ്യം ജനിച്ച കാര്യങ്ങൾ എഴുതണം അവസാനം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം അത് സൂചിപ്പിക്കണം ഓക്കെ ആണല്ലോ സോ ഇതാണ് ഒരു ജീവചരിത്ര കുറിപ്പിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആരാണോ തന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് വലിയതായിട്ട് നിങ്ങളൊരു ടൈറ്റിൽ കൊടുക്കാം ഓക്കെ ഒരു തലക്കെട്ടായിട്ട് കൊടുക്കാം അതിനുശേഷം അദ്ദേഹം എവിടെയാണ് ജനിച്ചിട്ടുള്ളത് അങ്ങനെ അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം എഴുതിയിട്ടുള്ള കൃതികളും കവിതകളും എഴുതാം പിന്നെ അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും പുസ്തകങ്ങൾ മക്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വായന അനുഭവം നിങ്ങൾക്ക് എഴുതാൻ പറ്റും അവസാനമായിട്ട് നല്ല രീതിയിൽ തന്നെ എൻ്റെ ചെയ്യുക വളരെ പ്രശസ്തനായിട്ട് ായിട്ടുള്ള കവിയാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എഴുതുക അതിനുശേഷം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവസാനം സൂചിപ്പിക്കാം വർഷം അറിയാണെങ്കിൽ ആ വർഷം എഴുതാം അല്ലെങ്കിൽ ഡേറ്റ് ഡേറ്റ് എഴുതാം ഓക്കെ ആണല്ലോ സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവചരിത്രക്കുറിപ്പ് ചോദിച്ചാൽ മക്കൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ആരാണ് കവിത ആയിക്കഴിഞ്ഞാൽ ആരാണ് ആ കവി അല്ലെങ്കിൽ ഏതെങ്കിലും കഥയാണെങ്കിൽ ആ കഥാകൃത്ത് ആരാണ് അദ്ദേഹത്തിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വെക്കുക കേട്ടോ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച്